الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വിശ്വസിച്ചു. ഖുർആനിലെ അവസാനത്തെ അധ്യായങ്ങളിലൊന്നായ എന്നാൽ വളരെ ഗഹനമായ അതോടൊപ്പം തന്നെ ലളിതമായി ചില അടിസ്ഥാനങ്ങൾ വിവരിച്ചു തരുന്ന ചെറിയ ഒരു അധ്യായമാണ് സൂറത്തുൽ ബയ്യന. ഇതിനുശേഷം സൂറത്തുൽ സിൽസാൽ മറ്റൊരു ഖുതുബയിൽ എപ്പോഴും വിവരിച്ചു പോയിട്ടുണ്ട്. സൂറത്തുൽ ബയ്യനയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന എനിക്കും വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ലാത്ത ഒരധ്യായമാണത് എന്ന ആമുഖത്തോടു കൂടിയാണ് പറയുന്നത്. അതിലടങ്ങിയ ചില മൗലിക കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാലമായതുകൊണ്ട് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഭാഗം ഞാനെടുത്തത്. ബഹുദൈവ വിശ്വാസികളിലും വേദക്കാരിലുമുള്ള കാഫറുകൾ അവരുടെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ സാധ്യമല്ലാത്ത അത്രയും വഴിതെറ്റിപ്പോയിരിക്കുന്നു. വല്ല മാറ്റവും വരാൻ ഇനി ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത്
അല്ലാഹുവിൽ നിന്നൊരു ദൂതൻ വരിക എന്നത് മാത്രമാണ്. ആ ദൂതൻ പരിശുദ്ധമായ പേടുകൾ ഈ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കും. ആ ഏടുകളിൽ വിലപ്പെട്ട നിയമങ്ങളുണ്ടായിരിക്കും. വിലപ്പെട്ട നിയമങ്ങളുള്ള ഒരു ഏട് അല്ലെങ്കിൽ ഒരു നിയമസംഹിത, ഒരു ഗ്രന്ഥം ഓതിക്കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുവാൻ പരിശ്രമിക്കുന്ന ഒരു ദൂതനിലൂടെയല്ലാതെ ഈ വഴിതെറ്റിപ്പോയ ജനതയെ തിരിച്ചുകൊണ്ടുവരാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. വേദം നൽകപ്പെട്ട ആളുകൾ അറിവില്ലാത്തതുകൊണ്ടോ മനസ്സിലാകാത്തതുകൊണ്ടോ ചിന്തിച്ച് തെറി ഭിന്നിച്ച് തമ്മിൽ തല്ലി നശിക്കുന്നവരല്ല. കാര്യങ്ങൾ അവർക്ക് നന്നായി അറിയുകയും തെളിവുകൾ വന്നു കിട്ടുകയും അവരുടെ കൈവശം ധാരാളം രേഖകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് അവർ ഭിന്നിച്ച് കലഹിച്ച് തമ്മിൽ തല്ലി കലഹങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളും നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സംഘട്ടനങ്ങളും ഒക്കെ നടത്തിയത്. അറിഞ്ഞുകൊണ്ടാണ്, ബോധപൂർവം നിഷ്കളങ്കമായി പടച്ച തമ്പുരാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ആ പടച്ച തമ്പുരാന് വഴിപ്പെട്ട് ജീവിക്കണം എന്ന കൽപ്പനയായിരുന്നു അവർക്ക് നൽകപ്പെട്ടിരുന്നത്. അതോടൊപ്പം ആ പടച്ച തമ്പുരാനെ സ്മരിക്കുവാൻ നമസ്കാരം നിർവഹിക്കണം എന്ന കൽപ്പനയുമായിരുന്നു. പടച്ച തമ്പുരാൻ അവർക്ക് നൽകിയ സമ്പത്ത് ആവശ്യക്കാരായ ആളുകൾക്ക് വിട്ടുകൊടുക്കാനുള്ള വിശാലത കാണിക്കണമെന്ന കൽപ്പനയുമായിരുന്നു. ഇപ്പറഞ്ഞ അടിസ്ഥാനങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ ദീനുൽ ഖയ്യിമ നിലനിൽക്കുന്ന ദീൻ. കാലഘട്ടങ്ങൾ മാറി മാറി വന്നാലും ആ മാറ്റങ്ങളുടെ എല്ലാം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, അപ്പോഴൊക്കെ നിലനിൽക്കുവാൻ പറ്റുന്ന ദീനുൽ ഖയ്യിം അതാണ്. നിശ്ചയം ബഹുദൈവ വിശ്വാസികളിലും വേദക്കാരിലും പെട്ട കാഫിറുകൾ നരകത്തിൽ എന്നുമെന്നും കഴിഞ്ഞുകൂടേണ്ടി വരുന്നവരാണ്. സൃഷ്ടിജാലങ്ങളിലെ മോശപ്പെട്ട വിഭാഗവും അവർ തന്നെയാണ്. സത്യവിശ്വാസം അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രേരണയുടെ ഫലമായി നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ അവരാണ് നല്ലവർ, സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും നല്ലവർ. അവരുടെ പ്രതിഫലം അവരുടെ രക്ഷിതാവിങ്കൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഉന്നതമായ തോട്ടങ്ങളും ആ തോട്ടങ്ങളിലെ താഴ്വരകളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശാന്തമായ ജീവിതവും. ആ സൗകര്യങ്ങളിൽ അവരെന്നുമെന്നും താമസിക്കും. അതിനുമപ്പുറം അവർ അല്ലാഹുവിനെക്കുറിച്ച് സംതൃപ്തരാണ്. അല്ലാഹു അവരെക്കുറിച്ചും സംതൃപ്തനാണ്. അതാണ് ഒരു മനുഷ്യൻ നേടിയെടുക്കേണ്ട ഏറ്റവും ഉന്നതമായ സ്ഥാനം. അത് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ആ രക്ഷിതാവായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള മാനസികമായ അവസ്ഥ ഉണ്ടാവണം. ഒരു ചെറിയ അധ്യായത്തിൽ വലിയ ആശയമാണ് പടച്ച തമ്പുരാൻ അവന്റെ സൃഷ്ടിജാലങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴെങ്ങനെ പ്രസക്തമാക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂലോകത്തേക്ക് പ്രവാചകനായി ഉയർത്തെഴുന്നേറ്റ സന്ദർഭം, അന്നത്തെ മനുഷ്യരുടെ അവസ്ഥ എന്തായിരുന്നു,
അന്ന് ലോകത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ഒരു ചെറിയ വിശകലനം നടത്തുമ്പോൾ ഇപ്പോൾ ഇത് പ്രസക്തമാണെന്ന് നമുക്ക് തോന്നും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് അല്ലാഹുവിന്റെ ദീനിനെ പുനർജീവിപ്പിക്കുമ്പോൾ ആദൻ നബി അലൈഹി ഇസ്ലാം തുടങ്ങി വെച്ച് പ്രവാചകന്മാരിലൂടെ കിടന്നുപോകുന്ന ദീനാണല്ലോ ഇസ്ലാം. ആ ഇസ്ലാമിനെ അവസാനമായി പുനർജീവിപ്പിച്ചത് സമ്പൂർണമായ രൂപം ലോകത്തിന്റെ മുമ്പിൽ നൽകി രണ്ടാമത് ഹയാത്താക്കിയത് അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പണി. ആ സന്ദർഭത്തിൽ ആറാം നൂറ്റാണ്ടും ഏഴാം നൂറ്റാണ്ടും മുശ്രിക്കുകളുടെയും അഹ്ലു കിതാബിന്റെയും നൂറ്റാണ്ടുകളായിരുന്നു. അതിനു മുമ്പും അഹ്ലു കിതാബുകളുടെയും മുശ്രിക്കുകളുടെയും നൂറ്റാണ്ടുകൾ തന്നെയായിരുന്നു. പക്ഷേ പരശുതമ്പുരാന്റെ നിയമസംഹിതയായ തൗറാത്തിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന ജൂതന്മാർ ഈസാ നബി അലൈഹി ഇസ്ലാം ഈ ലോകത്ത് അള്ളാഹുവിന്റെ ദീനിനെ ഉദ്ധരിക്കുവാൻ വേണ്ടി വരുന്നതിന് മുമ്പ് എന്തായിരുന്നു അവരുടെ ജോലി എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ദീനി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആ മനുഷ്യർ ചെയ്തിരുന്നത് തമ്മ തമ്മിൽ തല്ലിക്കൊല്ലുകയായിരുന്നു. അവർക്ക് ചെയ്യാനുണ്ടായിരുന്നത് അതാണ്, കലഹങ്ങളും കലാപങ്ങളും കൊലകളും. ആരെയാണ് അവർ കൊന്നിരുന്നത്, ആരെയാണ് അവർ നശിപ്പിച്ചിരുന്നത് ചോദിച്ചാൽ അവരെ തന്നെ. അവർ ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഓരോ ഗ്രൂപ്പും മറ്റു ഗ്രൂപ്പുകളുടെ ശത്രുക്കളായി മാറി. ആ ശത്രുത എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, എപ്പോഴും ശത്രുത എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ശത്രുത ഉടലെടുക്കുന്നത് താല്പര്യങ്ങൾക്കെതിരിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. ഒരാൾ മറ്റൊരാളുടെ ശത്രുവാകുന്നത് അയാളുടെ നിലനിൽപ്പോ അയാളുടെ വളർച്ചയോ അയാൾക്ക് ദോഷം ചെയ്യുമ്പോഴാണ്, അത് താല്പര്യത്തിനെതിരാകുമ്പോൾ. അപ്പോഴാണ് ശത്രുത ഉണ്ടാകുക, അല്ലാതെ ശത്രുത ഉണ്ടാവും. അപ്പൊ ഗ്രൂപ്പുകൾ നിലവിൽ വന്നു താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആ ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾക്കെതിരിൽ വരുന്ന എല്ലാ ഗ്രൂപ്പുകളുടെയും ശത്രുക്കളായി മാറി ഓരോരുത്തരും. ഒരുപാട് ഗ്രൂപ്പുകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആറ് ഗ്രൂപ്പുകൾ വളരെ പ്രസക്തമായ എല്ലാവർക്കും അറിയുന്ന വലിയ ഗ്രൂപ്പുകളായി. ആ ഗ്രൂപ്പുകളുടെ സ്വഭാവം ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ പണി കൊലയാണ്, കൊല്ലുക. ആരെയാണ് അവർ കൊന്നത്? നല്ലവരായ മനുഷ്യരെ. നല്ലവരായ മനുഷ്യരെ മാത്രമല്ല, നല്ലവരായ മനുഷ്യരെ ഈ ഭൂമിയിൽ ഉണ്ടാക്കുവാൻ വേണ്ടി പണിയെടുക്കുവാൻ പടച്ചതമ്പുരാൻ പറഞ്ഞയച്ച പ്രവാചകന്മാരെ പോലും അവർ കൊന്നു. ഒരു കാരണം വ്യക്തമാക്കി കൊടുക്കുവാൻ ഉണ്ടായിരുന്നില്ല അവർക്ക് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ കൊല്ലുമ്പോൾ. എപ്പോഴാണ് സംഭവിച്ചത്? അള്ളാഹു ദൂതന്മാരെ അവരെ നന്നാക്കാൻ വേണ്ടി അയച്ചുകൊണ്ടേയിരുന്നു. ആ വന്ന ദൂതന്മാർ കുല്ലമാ ജാഹും റസൂലും ബിമാല തഹുവാം ഫസൂം, അവരുടെ ഇച്ഛകൾക്കൊത്തവണ്ണമല്ലാതെ അവരുടെ ഇച്ഛകളെ മാറ്റിപ്പണിയുവാൻ വേണ്ടി പണിയെടുത്ത എല്ലാ ദൂതന്മാരെയും ഒരു വിഭാഗത്തെ അവർ കളവാക്കി. ഓ ഫരീഖൻ യക്തുലൂൻ, വേറൊരു വിഭാഗത്തെ അവർ കൊല ചെയ്തു. കുല്ലമാ ജാഹും റസൂലും ബിമാല തഹുവാം ഫസൂം, ഫരീഖൻ കദബു ഫരീഖത്തുള്ള ഒരു വിഭാഗത്തെ അവർ കളവാക്കി, മറ്റേ വിഭാഗത്തെ വേറൊരു വിഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. കളവാക്കിയാലും മതിയാവുകയില്ല, അവരെ നിഷേധിച്ചാലും അവരുടെ സന്ദേശം നിലനിൽക്കുമെന്ന് കാണുമ്പോൾ അവരെ കൊന്നുകളഞ്ഞു. ഖുർആനിൽ ഒരുപാട് ആവർത്തിക്കപ്പെട്ട ഒരു ശബ്ദമാണല്ലോ അത്, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ കൊന്നു. അവരോട് ചോദിച്ചിട്ടുണ്ട് ഖുർആൻ, നിങ്ങൾ തൗറാത്തിന്റെ അനുയായികളാണെങ്കിൽ, അമ്പിയ മുർസലുകളുടെ അനുയായികളാണെങ്കിൽ, ഫലിമത്തത്തുലൂന അമ്പിയ അല്ലാഹ്, എന്തിനാ നിങ്ങൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കൊന്നത്?
അള്ളാഹുവിന്റെ ദൂതന്മാരെ നിങ്ങൾ എന്തിനു കൊന്നു? പ്രവാചകന്മാരെ നിങ്ങൾ എന്തിനു കൊന്നു? അള്ളാഹു അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിനവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹു, വയക്തുലൂന അല്ലദീന യഗ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ നീതി നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവരെയൊക്കെ അവർ കൊന്നു കളഞ്ഞു. അമ്പിയാക്കന്മാരെ മാത്രമല്ല, നീതിപൂർവമാണ് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, നീതിയാണ് നിലനിൽക്കേണ്ടത്, നീതിയില്ലെങ്കിൽ, നീതി നഷ്ടപ്പെടുമ്പോൾ അവിടെയാണ് പിന്നെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത്. നീതിയുടെ അഭാവത്തിൽ നീതി നടപ്പാകുന്നില്ലെങ്കിൽ അവിടെ പിന്നീടുണ്ടാകുന്നത് നിങ്ങൾ ഭയപ്പെടുന്ന ഭീകരതയാണ്. അപ്പൊ നീതി നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള മനുഷ്യന്മാരെ ആരായാലും, പ്രവാചകന്മാരെ മാത്രമല്ല, ആരായാലും അവർ കൊന്നു കളഞ്ഞു. വയഖ്തുലൂന അൽ-അംബിയാഅ ബിഗൈരി ഹഖ്ഖിൻ വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസ്. അതായിരുന്നു ജൂതന്മാരുടെ സ്വഭാവം. കടന്നുപോയി കാലം, അവരെ പൂർണ്ണമായി അധപ്പതിച്ചു, കലഹിച്ചു, കലാപങ്ങൾ നടത്തി, യുദ്ധങ്ങൾ ചെയ്തു, ഏറ്റുമുട്ടലുകൾ നടത്തി, ശാന്തിയില്ലാത്ത, സമാധാനമില്ലാത്ത ഒരു ലോകം. ആ ലോകത്തെ വീണ്ടും ശാന്തിയിലേക്ക് കൊണ്ടുപോകുവാൻ അള്ളാഹു അത്ഭുതകരമായി ഈസാ അലൈഹി ഇസ്ലാമിനെ അയച്ചു. ചരിത്രം ഞാൻ പറയേണ്ടതില്ല. അത്ഭുതകരമായി ലോകത്ത് വന്ന ഈസാ അലൈഹി ഇസ്ലാം അവരെ തിരുത്താൻ ശ്രമിച്ചു. തിരുത്താൻ ശ്രമിച്ച ഈസാ അലൈഹി ഇസ്ലാമിനെ അവർ കൊല്ലാൻ ശ്രമിച്ചു. മുൻഗാമികളായ പ്രവാചകന്മാരെ കൊന്ന ശീലമുള്ള ജൂതന്മാർക്ക് ഈസാ നബിയെ കൊല്ലുക എന്നതൊരു വിഷയമായിരുന്നില്ല. കാരണം എത്രയോ അംബിയാ മുർസലുകളുടെ ചോരപുരണ്ട കൈയല്ലേ ജൂതന്മാരുടേത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ ശ്രമിച്ചു. അവരുടെ വിവരണമനുസരിച്ച്, ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരുടെ വിവരണമനുസരിച്ചു, ശരിയല്ലെങ്കിലും തെറ്റാണെങ്കിലും അവർ വിശ്വസിക്കുന്ന വിശ്വാസമനുസരിച്ച് അവർ ഈസാ അലൈഹി ഇസ്ലാമിനെ കൊന്നു. സംഭവിച്ചിട്ടില്ല, പക്ഷെ അവർ പറയുന്നു ഞങ്ങൾ കൊന്നു. അങ്ങനെ കൊന്നു എന്ന് അവർ അവകാശപ്പെടുന്നത് കളവാണെന്ന് ഖുർആൻ പറഞ്ഞു. അവർ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് ഇന്ന ഖത്തൽനൽ മസീഹ ഈസാ ബ്നു മറിയം, ഈശോവിനെ മറിയമ്മനെ മസീഹിനെ ഞങ്ങൾ കൊന്നു. അവരവകാശപ്പെട്ടു ഞങ്ങളുടെ പ്രവാചകനായ ഈസാ അലൈഹി ഇസ്ലാം ക്രൂശിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു, രണ്ടാമത് ഉയർത്തെഴുന്നേറ്റു എന്ന് അനുയായികളും വിശ്വസിച്ചു. രണ്ടും ശരിയല്ല. ഒമാ ഖത്തലൂഹു ഒമാ സലബൂഹു വലക്കിൻ സുബ്ബിഹ ലഹും ഒമാ ഖത്തലൂഹു യഖീന. ഖുർആൻ അത് പറഞ്ഞു, കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. അവർക്ക് ആശയക്കുഴപ്പമുണ്ടായിട്ട് കൊന്നു എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് അവർക്ക് പോലുമില്ല എന്ന് ഖുർആൻ നിരൂപണം ചെയ്തു. എന്തായാലും ആ പ്രവാചകന്റെ അനുയായികൾ പോലും ഈസാ അലൈഹി ഇസ്ലാം കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാണ് കൊലയാളികൾ? ജൂതന്മാർ. അവർ തന്നെ വിശ്വസിക്കുന്നു ജൂതന്മാരാണ് കൊന്നത്. അവരുടെ പേരൊക്കെ നമുക്കറിയാം. അവരുടെ തന്നെ പിന്നെ ദൈവിക ഗ്രന്ഥമാണ് എന്നൊക്കെ പറയുന്ന, അവർ തന്നെ പറഞ്ഞ, ആരോ എഴുതിയുണ്ടാക്കിയ, അതൊക്കെ ദിവ്യ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിപ്പോരുന്ന നമ്മളും, ആരോ എഴുതിണ്ടാക്കിയത്, ആരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തിരുത്തി അങ്ങനെ സംഭവിച്ചിട്ട്. എന്തായാലും മസീഹ് ഈസാ ബ്നു മറിയം അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ വേണ്ടാവൃത്തികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി വന്ന പ്രവാചകനെ അവർ കൊന്നു എന്ന് അവരവകാശപ്പെടുന്നു, കൊല്ലപ്പെട്ടു എന്ന് അതിന്റെ അനുയായികളും പറയുന്നു. എന്തായിരിക്കും ആ നൂറ്റാണ്ടുകൾ? ഷാ നബി അലൈഹി ഇസ്ലാം വന്നു. ഷാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ നസാറ എന്ന പേരിൽ ലോകത്ത് വ്യാപരിച്ചു. ജൂതന്മാർ തമ്മിൽ കലഹിച്ചു, പിന്നീട് ജൂതന്മാർ നസാറാക്കളെ നിരത്തിരുന്നു. അറുകൊലകൾ നടന്നു. ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ, നസാറാക്കളും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ, അറ്റമില്ലാത്ത യുദ്ധങ്ങൾ.
ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി ആയിരം കൊല്ലം നീണ്ടുനിന്ന യുദ്ധം, 1100 കൊല്ലം നീണ്ടുനിന്ന റോം പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ യുദ്ധം, കലഹങ്ങൾ, കൊലപാതകങ്ങൾ വിവരിക്കുവാൻ നമ്മുടെ ഖുതുബയുടെ സമയം പോരല്ലോ. അതുകൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അബുൽ ഹസൻ അലി, അബുൽ ഹസൻ അലി നദവിക്ക് മാതാ ഹസ്റൽ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ഇസ്ലാമും ലോകവും എന്ന പേരിൽ എച്ച് പി ആണെന്ന് തോന്നുന്നു അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ, ആ കിതാബ് ഒന്ന് വായിച്ചു നോക്കിയാൽ അന്ന് നടന്ന ക്രൂരതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പിന്നെയും തുടർന്നു, നൂറ്റാണ്ടുകൾ തുടർന്നു. അങ്ങനെ തന്നെ ലോകം ശാന്തിയില്ല, സമാധാനമില്ല, കലഹങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളും കൊലപാതകങ്ങളും. ആ സന്ദർഭത്തിൽ ആ ജനതയെ മാറ്റിയെടുക്കുവാൻ, അല്ല ലോകത്തെ മാറ്റിയെടുക്കുവാൻ, ഒരു പുതിയ ലോകം പണിയുവാൻ ഒരേ ഒരു മാർഗം മാത്രം അവശേഷിക്കുന്നു. അതാണ് ഒരു പുതിയ പ്രവാചകന്റെ വരവ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ച തമ്പുരാൻ പ്രവാചകനായി, ദൂതനായി നിയോഗിച്ചു. ആ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ ഒരു തെളിവായിരുന്നു. ആ പ്രവാചകൻ ലോകത്തിന്റെ മുമ്പിൽ വെച്ച സന്ദേശം മറ്റൊരു തെളിവായിരുന്നു. ഖുർആൻ പറഞ്ഞത് റസൂലും മിനല്ലാഹി യത്ലു സുഹഫം മുത്തഹറ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ, ആ ദൂതൻ ഓതി കേൾപ്പിക്കുന്നു സുഹഫം മുത്തഹറ, പരിശുദ്ധമായ വേദഗ്രന്ഥം. ഒരേട് സുഹഫ്, ഒരേട് അല്ലെങ്കിൽ ഏടുകൾ അല്ലെങ്കിൽ നിയമസംഹിത, ആ കലങ്ങിമറിഞ്ഞ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന ജനതയെ മോചിപ്പിക്കുവാൻ ആവശ്യമായ നിയമസംഹിതകളുമായി ഒരു പ്രവാചകനത വരുന്നു. ഫീഹ കുത്തുബും ഖയ്യിമ, വിലപ്പെട്ട രേഖകൾ അതിലുണ്ട്. കുത്തുബ് സുഹഫ് സഹീഫയുടെ ജമ്മാണ്, കിതാബിന്റെ ജമ്മാണ് കുത്തുബ്. നമുക്ക് പുസ്തകം ഏഴ് എന്നല്ലേ അറിയുള്ളൂ. എന്നാൽ അങ്ങനെ മാത്രമല്ല, രേഖകൾ, നിയമങ്ങൾ എന്നൊക്കെ ഒരുപാട് അർത്ഥമുള്ള വാക്കാണ് കിതാബ്. ഫീഹ കുത്തുബും ഖയ്യിമ, വിലപ്പെട്ട രേഖകൾ അതിലുണ്ട്. ഈ സമൂഹത്തിൽ മാറ്റം വരുവാൻ ആവശ്യമായ രേഖകൾ അതിലുണ്ട്. പക്ഷേ അങ്ങനെ രേഖകളോടുകൂടി, തെളിവുകളോടുകൂടി വന്നു എന്നതുകൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവൂ? മൂസാ നബി അലൈഹിസ്സലാം തെളിവുകളോടുകൂടി വന്നില്ലേ? ഈസാ അലൈഹിസ്സലാം അതിനേക്കാൾ വലിയ തെളിവുകളോടുകൂടി വന്നില്ലേ? അതിനിടയിൽ ആയിരക്കണക്കിന് അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകൾ കഴിഞ്ഞുപോയില്ലേ? ആയിരക്കണക്കിന് അമ്പിയാ മുർസലുകളിലൂടെ സംസ്കരിക്കപ്പെട്ട ഒരു ജനതയല്ലേ ജൂതന്മാർ, ഇസ്രായേലർ? എന്നിട്ട് അവരിൽ മാറ്റമുണ്ടായോ? വിധിച്ചില്ലേ അവര്? പാടില്ല എന്നറിയാത്തത് കൊണ്ടാണോ? ഭിന്നിക്കാൻ പാടില്ല എന്നറിയാത്തത് കൊണ്ടാണോ? അല്ല, അവർക്കറിയാം. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന, തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷമാണ് അവർ ഭിന്നിച്ചത്. അവരാ കാട്ടിക്കൂട്ടിയത് മുഴുവൻ തെളിവുകൾ കിട്ടിയതിന് ശേഷമാണ്. അങ്ങനെയാണ് അവർ ചെയ്തത്. ഇനി തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നു, പ്രവാചകൻ മാറ്റിപ്പണിഞ്ഞു, അക്രമമില്ലാത്ത, ഏറ്റുമുട്ടലുകളില്ലാത്ത, കലഹങ്ങളില്ലാത്ത, കലാപങ്ങളില്ലാത്ത, നിർഭയരായി ജീവിക്കുവാൻ പറ്റുന്ന ഒരു ലോകം പണിഞ്ഞു. നടന്നുകൊണ്ടിരുന്ന എല്ലാ അക്രമങ്ങളും അവസാനിപ്പിച്ചു. സന്നാഹിൽ നിന്ന് ഹദ്രമൗത്തിലേക്ക് ആരെയും ഭയപ്പെടാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ലോകം പടുത്തു. ആ ലോകം പടുത്തുയർത്തിയ ശേഷം അനുയായികളുടെ കയ്യിൽ ആ മഹത്തായ ദീനിന്റെ ചെങ്കോൽ കൊടുത്തു. ഇനി ഇങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്. ഒരു ഖിലാഫത്ത് ലോകത്ത് സ്ഥാപിച്ചു, പ്രവാചക മാതൃകയിലുള്ള ഒരു ഖിലാഫത്ത് സ്ഥാപിച്ചു.
அபூபக்கர் ஆ மாதிரிகையிலூட போய் உமர் போய் ஆ மாதிரிகையிலூட போக உஸ்மான் சிரமிச்சு ஆ மாதிரிகையில மாதிரிக திரிச்சு கொண்டு வருவான் அலியும் சிரமிச்சு அவற்றை அதனிடையில் கடந்து கூடி ஒமா தஃபர்ரக்கல்லதீன ஊத்துல் கிதாபா இல்லா மின் பஅதி மா ஜாஅத்ஹுமுல் பையினா ഖുർആൻ പറഞ്ഞതിന്റെ ദൂരവ്യാപകമായ വ്യാപ്തി അങ്ങോട്ട് ദൂരത്തേക്ക് എത്തിച്ചേരുന്ന വ്യാപ്തി ആ ആയത്തിലൂടെ നമ്മളെ പഠിച്ചെടുക്കണം വായിച്ചെടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ കടന്നുകൂടാനുള്ള പഴുത അവിടെ ഉണ്ടായി. ആർക്ക്? ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, മൗനവിശ്വാസികളിലും അഹ്ലി കിതാബിലും പെട്ട കാഫറുകൾക്ക്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ ലം യകുൻ അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളിലും വേദക്കാരിലും പെട്ട കാഫറുകൾ. ആരാണ് കാഫറുകൾ? യഥാർത്ഥ വേദഗ്രന്ഥം, യഥാർത്ഥ ദൈവവിശ്വാസം, യഥാർത്ഥ നിയമസംഹിത അത് പൊളിച്ചു കളഞ്ഞുകൊണ്ട് താൽപര്യങ്ങൾക്ക് അനുകൂലമായി ഒരു നിയമസംഹിത കെട്ടിപ്പടുത്തുകൊണ്ട് ഞങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ശത്രുവിഭാഗം. ആ ശത്രുവിഭാഗം ഉടലെടുത്തത് മതക്കാരിൽ നിന്ന് തന്നെയാണ്. അവർ ബഹുദൈവ വിശ്വാസികളായി അറിയപ്പെടുന്നവരായാലും വേദക്കാരായി അറിയപ്പെടുന്നവരായാലും അവരിൽ നിന്നാണ് ആ ശത്രുക്കൾ ഉടലെടുത്തത്. ആ ശത്രുക്കൾക്ക് കടന്നുകൂടാനുള്ള പഴുതുണ്ടായി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ. അല്പം പ്രയാസം തോന്നുമെങ്കിലും പറയട്ടെ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് നാടുകടത്തിയിരുന്നു രണ്ട് വ്യക്തികളെ, ഒരു ബാപ്പാനെയും ഒരു കുട്ടിനെയും. ആ കുട്ടിക്ക് 4 വയസ്സായിരുന്നു. അതാണ് ഹക്കമും മകൻ മർവാനും. രണ്ടുപേരെയും മദീനയിൽ പാടില്ല എന്ന് പറഞ്ഞ നാട് കടത്തി. അവർ ജീവിച്ച തായിഫിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതുവരെ മദീനയിലേക്ക് തിരിച്ചു വരാൻ അനുവാദം കൊടുത്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ അവസാനം വരെ അനുവാദം കൊടുത്തില്ല. ഉമർ റളിയല്ലാഹു അൻഹു 10.5 വർഷം ഖിലാഫത്ത് നടപ്പിൽ വരുത്തി ദീനുൽ ഇസ്ലാമിനെ ഖലീഫയായിക്കൊണ്ട് അനുവദിച്ചില്ല. പറഞ്ഞത് അള്ളാന്റെ റസൂല് പുറത്താക്കിയതാണ്. അള്ളാന്റെ റസൂല് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. നമുക്ക് ആ കാരണം അറിഞ്ഞുകൂടെങ്കിലും തിരിച്ചു വരാനുള്ള അനുവാദം ഞാൻ കൊടുക്കുകയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത ഉടൻ നടപ്പിലാക്കിയ ഒന്നാമത്തെ കാര്യങ്ങളിൽ ഒന്ന് അതായിരുന്നു. ഏത്? ഹക്കമനും മർവാനും മദീനയിലേക്ക് തിരിച്ചു വരാനുള്ള സ്വാതന്ത്ര്യം വന്നു തിരിച്ച് തുടങ്ങി. കുഴപ്പം മർവാനിന്റെ കൈകൾ ഇസ്ലാമിന്റെ ഖിലാഫത്ത് പൊളിക്കുവാനുള്ള തുടക്കം കുറിച്ചു. 12.5 വർഷം നീണ്ടു നിന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് മർവാന് നല്ലതുപോലെ കളിക്കാൻ കഴിഞ്ഞു. ഹക്കമ് തന്തയായി പോയിരുന്നു, മർവാൻ കളിച്ചു. മർവാന്റെ കളി ശരിക്കും പലിച്ചു. മുഴുവൻ പഴുതുകളിലൂടെയും കടന്നുപോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമേഖലയിലെ സെക്രട്ടറിയായി പണിയെടുത്തു അദ്ദേഹം. എല്ലാ മേഖലകളിലേക്കും ഗവർണർമാർക്കൊക്കെ കത്തുകൾ കൊടുത്തയക്കുന്ന പണി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ അത് കൈകാര്യം ചെയ്തത് മർവാനായിരുന്നു. അവസാനം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലയിൽ കലാശിച്ചു. അതിനു മുമ്പ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലയുടെ മുമ്പ് ഉമർ റളിയല്ലാഹുവിന്റെ കൊല ചെയ്യുവാൻ ഗൂഢാലോചന നടത്തി. അത് നമ്മുടെ ഈ ശത്രുക്കളായി ജൂതന്മാർ അബൂലൂലത്ത് നിർവഹിച്ചു. അതിന്റെ പിന്നിൽ പണിയെടുത്തിരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് റളിയല്ല പറയേണ്ടി വരുന്ന കഅബുൽ അഹ്ബാറും അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സബയുമായിരുന്നു. അതൊക്കെ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അത് കാണാം.
സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫതുഹുൽ ബാരി വായിച്ചു നോക്കുമ്പോൾ അവിടെ കാണാമത്. പക്ഷെ നമ്മളത് പറയാറില്ലല്ലോ, അതവിടെ കാണാം. ഉമർ റളിയല്ലാഹുവിന്റെ കൊലയിൽ കലാശിച്ചു, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലയിൽ കലാശിച്ചു മർവാന്റെ പ്രവർത്തനങ്ങൾ. എന്നിട്ട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവാണ് ആ കൊലയുടെ പിന്നിൽ നിന്ന് വരുത്തി തീർത്തു. സംഭവങ്ങൾ അങ്ങനെ കടന്നുപോയി. അലി റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ഖിലാഫത്ത് തകർന്നു. അമീർ മുആവിയ അധികാരത്തിൽ വന്നു. അമീർ മുആവിയ തന്റെ മകൻ യസീദിന് പൈതൃകമായി അധികാരം കൈമാറി രാജാധിപത്യം നിലവിൽ വന്നു. തെളിവ് വന്നു കിട്ടിയ ശേഷമേ ഈ വേദക്കാര് ഭിന്നിച്ചുള്ളൂ. വേദക്കാരെന്ന അവര് മാത്രല്ല നമ്മളും, തെളിവില്ലാത്തത് കൊണ്ടല്ലോ അമീർ മുആവിയ അധികാരത്തിൽ വന്നു. എന്നിട്ട് മുൻഗാമികളായ ക്രിസ്ത്യാനികളും ജൂതന്മാരും യഹൂദികളും നസാറാക്കളും എങ്ങനെ ഭിന്നിച്ചുവോ അതേപോലെ നമ്മളും ഭിന്നിച്ചു. പ്രവാചകൻ പറഞ്ഞില്ലേ, 72 സംഘം അവരായി എങ്കിൽ, 71 സംഘം അവരായി എങ്കിൽ 72 സംഘം ഇവരായി. ജൂതന്മാരെയും നസാറാക്കളെയും പറഞ്ഞു, 73 സംഘമാകും എന്റെ ഉമ്മത്ത്. എന്നിട്ട് നബി പ്രാഖ്യത ചെയ്തു, എല്ലാം നരകത്തിലായിരിക്കും ഒന്നൊഴികെ. ആ ഒന്ന് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകല്. ആ ഒന്ന് ഞങ്ങളാണെന്ന് അല്ലാന്റെ റസൂൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നാം. എല്ലാം നരകത്തിലാണ് ഒന്നൊഴികെ എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കുന്ന സഹാബാക്കൾ ചോദിക്കൂലേ, അതാരാണ് നബി? പക്ഷെ അത് നമ്മൾ പറയാറില്ല. നമ്മൾ പറയുമ്പോ നമ്മളെ വയതിലൊക്കെ അത് ഞങ്ങളാണ്, അത് വയത് പറയുന്നവരൊക്കെ ഞങ്ങളാണെന്ന് അവകാശപ്പെടില്ല. ആരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാവുന്ന ഒരു കൂട്ടർ ഞങ്ങളാണ്. അള്ളാന്റെ റസൂൽ അതല്ല പറഞ്ഞത്. അള്ളാന്റെ റസൂല് വളരെ വ്യക്തമായി പറഞ്ഞു, ഞാനും എന്റെ സഹാബാക്കളും ഇന്ന് എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നവരാണ് ആ കൂട്ടർ. അതാണ് പറഞ്ഞത് നബി. അതാ പറഞ്ഞു. ആ റിപ്പോർട്ടിൽ മൂന്ന് റിപ്പോർട്ടുണ്ട്. ഒന്ന്, ഞാനും സഹാബാക്കളും. മൂന്നാമത്തെ റിപ്പോർട്ട് കാലഹിയൽ ജമാ, അതൊരു ജമായിരിക്കും, അൽജമായിരിക്കും എന്ന് പറഞ്ഞു. അത് റിപ്പോർട്ട് ചെയ്ത ആളാരാണെന്നറിയോ? അത് അമീർ മുആവിയ. ആ റിപ്പോർട്ട് അമീർ മുആവിയയുടേതാണ്. മുആവിയ റിപ്പോർട്ട് ചെയ്യാം, കാരണം ഉപർക്കത് ആവശ്യമാണ്. കാരണം അൽജമാ അനുപ്പറയുന്നാല് ആൾക്കാരൊക്കെ കൂടി പോകാൻ വേണ്ടിയിട്ട്. 73 അത് എണ്ണയല്ല, ഒരുപാട് സംഘങ്ങളായിത്തിരുന്നു. എന്നിട്ട് നമ്മൾ കലഹിച്ചു, നമ്മളിപ്പോൾ എവിടെയാണ്? ഇപ്പോൾ നമ്മൾ എവിടെയാണ്? ലോകത്തുള്ള മോമിനുകൾ, ലോകത്തിന് ശാന്തി പകരേണ്ട മോമിനുകൾ, അവരെവിടെയാണ് ഇപ്പോൾ ഉള്ളത്? കലഹിക്കുന്നു അവർ. ആ കലഹം ഇപ്പോൾ തുടങ്ങിയതല്ല, ഈ ഭിന്നിപ്പ് ഇപ്പോൾ തുടങ്ങിയതല്ല. അബ്ദുല്ലാഹി ഇബ്നു സബയുടെ നേതൃത്വത്തിൽ സബ ഈ വിഭാഗം തുടങ്ങി വെച്ചതാണ്, കഅബുൽ അഹ്ബാറിന്റെ പിന്തുണയോടുകൂടി. അത് ഷിയാക്കളായി, അതേ മുഅ്തസിലികളായി, റാഫിദുകളായി, പിന്നെ ഖവാരിജുകളായി, ഖദ്രികളായി. അങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ നമുക്ക് കാണാം, ഒരുപാട് കാലം കടന്നു പോന്നപ്പോൾ ഗ്രൂപ്പുകളല്ലാത്തൊരു കാലഘട്ടം അമീർ മുആവിയക്ക് ശേഷം ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നോ? ചരിത്രം പരിശോധിച്ചു, ഇല്ല, ഇന്നുമില്ല. കൊലകൾ നടന്നു. കൊല്ലാൻ പ്രവാചകന്മാരില്ലാത്തത് കൊണ്ട് പ്രവാചകന്മാരെ ഈ സമുദായം കൊന്നില്ല. കാരണം നബിമാർ വന്നിട്ടില്ലല്ലോ, നബിമാരുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് പലരും. പക്ഷേ നല്ലവരായ മനുഷ്യരെ മുഴുവൻ കൊന്നു, നല്ലവരായ മനുഷ്യരെ മുഴുവൻ അടിച്ചമർത്തി, കാര്യങ്ങൾ വെട്ടിത്തുറന്നവരെ മുഴുവൻ അടിച്ചമർത്തി, ജയിലിലടച്ചു, കൊല ചെയ്തു. ഇമാം അബു ഹനീഫയെ ജയിലിലടക്കേണ്ട തെറ്റെന്താണ് അദ്ദേഹം ചെയ്തത്? മാലിക്കി ഇമാമിനെ ജയിലിലടക്കേണ്ട തെറ്റെന്താണ് അദ്ദേഹം ചെയ്തത്? ഹംബലി ഇമാമിനെ ജയിലിലടക്കേണ്ട തെറ്റെന്ത് ചെയ്തു അദ്ദേഹം? ഷാഫി ഇമാമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൈവിലങ്ങി വെച്ച് ഡമാസ്കസിൽ നിന്ന് മിസ്രിലേക്ക് കൊണ്ടുപോകുവാൻ ഷാഫി ഇമാമ ചെയ്ത തെറ്റെന്താണ്?
അല്ലാമ ഇബ്നു തൈമിയെ ജയിലിലടക്കുവാൻ ഇബ്നു തൈമിയ ചെയ്ത തെറ്റെന്താണ്? അഹമ്മദ് സർഹിന്ദിയെ ഇന്ത്യയിൽ ജയിലിലടക്കുവാൻ ആ ഉദ്ധാരകനായ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? കഴിഞ്ഞ കാലം ജയിലിൽ വെച്ചാണല്ലോ അബു ഹനീഫ ഇമാം മരിച്ചത്. ജയിലിൽ വെച്ച് ആരുടെ ജയിലിൽ? ജൂതന്റെ ജയിലിലല്ല, നസാറയുടെ ജയിലിലല്ല, സംഘപരിവാറിന്റെ ജയിലിലല്ല, അബ്ബാസി സാമ്രാജ്യം, മുസ്ലിം സാമ്രാജ്യം നിലനിൽക്കുമ്പോൾ അബ്ബാസികൾ ഭരിക്കുന്ന കാലത്ത് അന്നത്തെ അമീറുൽ മോമിനീൻ എന്ന് അവകാശപ്പെടുന്നവന്റെ ജയിലിൽ ആര്? അബൂ ഹനീഫ. അറിയോ, നമുക്ക് ചരിത്രം അറിയോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോ ആ റളിയല്ലാഹു അൻഹു എവിടെ വെച്ച് മരിച്ചു? ജയിലിൽ വെച്ച് മരിച്ചു. എന്തായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ്? അന്നത്തെ ഭരണാധികാരി, അദ്ദേഹം ലോകത്തിൽ അന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ചീഫ് ജസ്റ്റിസ് ആകണം താങ്കൾ, അതിനെനിക്ക് പറ്റില്ല. ആ രാഷ്ട്രത്തിലെ രണ്ടാം സ്ഥാനം, ആ സ്ഥാനം ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് ഏറ്റെടുക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിലിട്ടു, ജയിലിൽ മർദ്ദനമേറ്റു, ആ ജയിലിൽ മരിച്ചു. ആരാണ് കൊന്നത്? ഈ മുസ്ലിം ജാതി സമുദായം. മുസ്ലിം ജാതി സമുദായം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എന്തോ അലോസരം തോന്നുന്നുണ്ട്, ചിലരൊക്കെ അത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് വേറൊരു പേര് പറഞ്ഞുതരാണെങ്കിൽ ഞാൻ പറയും, അത് പറഞ്ഞോളാം. പക്ഷെ അങ്ങനെ ഒരു പേരല്ലാതെ ഇതിനെക്കുറിച്ച് പറയാൻ വേറെ ഇല്ലാത്തോണ്ടാ. അബൂ ഹനീഫ ഇമാമിനെ കൊല ചെയ്ത, അതേപോലെ മഹാനായ മാലിക് ഇമാമിനെ അടിച്ച് കൈ വേറെടുത്തിയ, ബഗ്ദാദ് പട്ടണത്തിലൂടെ ഇമാം അബു അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ദേഹത്ത് കരിവാരി തേച്ച് കൈതപ്പുറത്ത് കൊണ്ടു നടന്ന, ഷാഫി ഇമാമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആ ജാതി സമുദായത്തെ ഞാൻ എന്ത് വിളിക്കണം? മോമിനീങ്ങളെ എന്ന് വിളിക്കണോ മുസ്ലിമീങ്ങളെ എന്ന് വിളിക്കണോ? എന്താ വിളിക്കേണ്ടത് നിങ്ങൾ പറയൂ? ജാതി സമുദായം എന്നല്ലാതെ എന്ത് വിളിക്കണം? കടന്നു പോരട്ടെ നമ്മുടെ ചരിത്രം. ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തിയുടെ ദീനെ ഇലാഹിക്കെതിരിൽ പണിയെടുത്ത അഹമ്മദ് സർഹിന്ദി എന്തിനുകൊണ്ട് ജയിലിൽ പോയി? അഹമ്മദ് സർഹിന്ദിയെ ഞാൻ സ്നേഹിക്കുമ്പോൾ ദീനെ ഇലാഹി സ്ഥാപിച്ച അക്ബർ ചക്രവർത്തിയെ മുസ്ലിം ജാതി സമുദായം എന്നല്ലാതെ ഞാൻ എന്ത് വിളിക്കണം? അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് പോന്നു, ഇഖ്വാനുൽ മുസ്ലിമും നിലവിൽ വന്നു. അതിന്റെ നേതാക്കൾ മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി പണിയെടുത്തു. ജമാൽ അബ്ദുൽ നാസർ അധികാരത്തിൽ വന്നു. അതിനു മുമ്പ് ഫാറൂഖ് രാജാവിന്റെ കാലത്ത് ഒരുപാട് ഇഖ്വാൻകാർ മർദ്ദിക്കപ്പെട്ടു. നാസർ നിലവിൽ വന്നു. നാസർ കൊല ചെയ്തു. ആരെ കൊല ചെയ്തു? ഈജിപ്തിലെ ഇസ്ലാമിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അസറുൽ ബന്നയുടെ അനുയായികളെ കൊല ചെയ്തു. അസറുൽ ബന്നയെ ഫാറൂഖ് രാജാവിന്റെ കിങ്കരന്മാർ കൊല ചെയ്തു. അബ്ദുൽ ഖാദർ ഔദയെ തൂക്കിക്കൊന്നു. മഹാനായ സയ്യിദ് കുത്തുബിനെ തൂക്കിക്കൊന്നു. ആര്? ഇന്ത്യയിലെ സംഘപരിവാർ ഈജിപ്തിൽ പോയി തൂക്കിക്കൊന്നു, അതോ മിസ്രിലെ ജമാൽ അബ്ദുൽ നാസറിന്റെ അനുയായികൾ കൊന്നോ? അവരാരായിരുന്നു? അവര് മുസ്ലിങ്ങളോ അല്ല ജാതി സമുദായമോ? ലോകത്തുടനീളം പതിനായിരക്കണക്കിന് നീതി സ്ഥാപിക്കണമെന്ന് പറഞ്ഞ നേതാക്കന്മാരെ കൊല ചെയ്ത ഭരണാധികാരികളെ എന്ത് വിളിക്കണം? ആ ഭരണാധികാരികൾക്ക് ശിങ്കിടി പാടിയവരെന്ത് വിളിക്കണം? എന്താണ് അവരെ വിളിക്കേണ്ടത്? അബ്ദുൽ ഹക്കീം ആമിർ എന്ന് പറയുന്ന ഈജിപ്തിലെ പട്ടാള മേധാവി, ആ പട്ടാള മേധാവി കൊല ചെയ്തല്ലോ മഹാനായ ഷഹീദ് സയ്യിദ് കുത്തുബിനെ. ഷഹീദ് സയ്യിദ് കുത്തുബിനെ കൊല്ലണമെന്ന്, തൂക്കിക്കൊല്ലണമെന്ന് പ്രസിഡന്റ് നാസർ ഓർഡിനൻസ് ഉറപ്പിക്കുമ്പോൾ അദ്ദേഹം മോസ്കോയിലായിരുന്നു. മോസ്കോയിൽ നിന്നുകൊണ്ടാണ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് കൊല്ലാൻ. ആരെ? സയ്യിദ് കുത്തുബിനെ.
കൊല്ലപ്പെടുവാൻ സയ്യിദ് കുത്തുബുദ്ദീന്റെ തെറ്റുണ്ടായിരുന്നു. അബ്ദുൽ ഖാദിർ ഔദാ ചെയ്ത തെറ്റുണ്ടായിരുന്നു. ലോകത്ത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, നല്ലത് കൽപ്പിക്കുന്ന മനുഷ്യരെ കൊല്ലുവാൻ, നീതി നടപ്പാക്കണമെന്ന് പറയുന്ന മനുഷ്യരെ കൊല്ലുവാൻ, ആ കൊല്ലുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ആരാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ആരാണ് ഏർപ്പാട് ചെയ്യുന്നത്? അവരെന്ത് വിളിക്കണം? വേറൊരു പേര് പറഞ്ഞു തരണം അവർ വിളിക്കാൻ. മുത്തുമോമിനീകൾ എന്ന് വിളിക്കണോ? മുത്തുമുസഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യവാളന്മാരായ അനുയായികൾ എന്ന് വിളിക്കണോ? അതല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരൊക്കെ ലോകത്ത് സ്ഥാപിച്ച് നടപ്പാക്കിയ മഹത്തായ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളെ എന്ന് വിളിക്കണോ? അതുകൊണ്ട് ആ സംഗതികൾ പണ്ട് കാലത്ത് കഴിഞ്ഞതുപോലെ ലോകത്ത് നടക്കുന്ന അറുകൊലയാണ്. ഈ അറുകൊലയിൽ നിന്ന് മോചനം നേടുവാൻ നമ്മുടെ മുമ്പിൽ ഒരു മാർഗമേ ഉള്ളൂ. റസൂലും മിനല്ലാഹിയത്തിലോ സ്വഫൻ മുത്തഹറ ഫീഹ കുത്തുബും ഖയ്യിമ, അതേ ദൈവീക ദർശനം. പടച്ച തമ്പുരാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രവാചകന്മാരിലൂടെ മാനവരാശിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത പടച്ചതമ്പുരാന്റെ സന്ദേശം, പടച്ചതമ്പുരാന്റെ വെളിച്ചം, പടച്ചതമ്പുരാന്റെ ദർശനം, ഹിദായത്ത്. ആ ഹിദായത്തിലേക്ക് ജനങ്ങളെ തിരിച്ചുകൊണ്ടുവരിക എന്നതല്ലാത്തൊരു മാർഗം ഈ ലോകത്ത് അലങ്കോലപ്പെട്ട ഈ മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുവാൻ മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങൾക്ക് ഇനി സാധ്യമല്ല. അതുകൊണ്ട് മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ദൈവീക ആധിപത്യം, പടച്ചതമ്പുരാന്റെ പരമാധികാരം ലോകത്ത്, രാജ്യത്ത്, ലോകത്ത് നടപ്പിലാകണം. അപ്പോൾ ഈ പറയുന്ന എല്ലാവിധ അക്രമങ്ങളും ലോകത്ത് നിന്നില്ലാതാകും. ഭരിക്കുന്നവനും ഭരണാധികാരിയും ഒരുപോലെ ഒരു നിയമത്തിന് വിധേയരായി, ഭരണാധികാരിയും ഭരണീയനും ഒരേപോലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ആരെയും ഭയപ്പെടാതെ ഉറങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഈ ലോകത്ത് തിരിച്ചുകൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സുമ്മത്തക്കൂന ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നബുവ, പ്രവാചക മാതൃകയിലൂടെ മാതൃകയോടെ ഒരു പുതിയ ഖിലാഫത്ത്, ദൈവിക പരമാധികാരം, ജനപ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി, ജനങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വ്യവസ്ഥിതി ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഇസ്ലാമിസ്റ്റുകൾ സന്നദ്ധരാവണം. അവിടെ മാറ്റങ്ങൾ നമുക്ക് കാണാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.